ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സുഷ്മിര. ഞാൻ രശ്മി. നമ്മൾ ഇന്ന് LDC 10th ലെവൽ പ്രിലിംസിന്റെ നമ്മുടെ സിലബസ് തന്നിട്ടില്ലേ, ആ സിലബസിലെ കേരളത്തിലെ ഭക്ഷ്യ കാർഷിക വിളകൾ എന്ന ടോപ്പിക് ആണ് നോക്കുന്നത്. സോ ഇതിനോടകം നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് മനുഷ്യ ശരീരത്തെ കുറിച്ചുള്ള പൊതു അറിവ് നമ്മൾ എടുത്തു കഴിഞ്ഞതാണ്. രോഗങ്ങളും രോഗകാരികളും എന്നത് നമ്മൾ എടുത്തു കഴിഞ്ഞതാണ്. ഇന്ന് നമ്മൾ പ്രധാനമായും നോക്കുന്നത് കേരളത്തിലെ പ്രധാന ഭക്ഷ്യ കാർഷിക വിളകൾ എന്ന ടോപ്പിക്കാണ്. ഇന്നത്തോടെ നമ്മുടെ നാച്ചുറൽ സയൻസിലെ മൂന്നാമത്തെ ഭാഗവും കവർ ചെയ്യാണ്. അതിൽ ഏറ്റവും സ്ട്രെസ് ചെയ്ത് പഠിക്കേണ്ടത് മനുഷ്യ ശരീരത്തെ കുറിച്ചുള്ള പൊതു അറിവ് എന്ന ഭാഗമാണ്. കുറച്ച് വിശാലമായൊരു ടോപ്പിക്കാണത്. ഓക്കെ, സോ അത് നമ്മൾ എല്ലാ അവയവ വ്യവസ്ഥകളും തനി തനിയെ എടുത്ത് തന്നിട്ടുണ്ട്. കൃത്യമായി തന്നെ പഠിച്ചു പോരുക. നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് കടക്കാം. കേരള കർഷക ദിനം എന്നാണ് കേരള കർഷക ദിനം വരുന്നത്. ചിങ്ങം ഒന്നാണ് കേരള കർഷക ദിനം വരുന്നത്. ചിങ്ങം ഒന്നാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭൂമി കൃഷി ആവശ്യത്തിന് ഉപയോഗിക്കുന്ന ജില്ല പാലക്കാട് ജില്ലയാണ്. കൃഷി ആവശ്യത്തിനായിട്ട് ഏറ്റവും കൂടുതൽ ഭൂമി ഉപയോഗിക്കുന്ന ജില്ല പാലക്കാട് ജില്ലയാണ്. തിരുവിതാംകൂറിൽ ആദ്യമായി കൃഷി ഡിപ്പാർട്ട്മെന്റ് ആരംഭിച്ചത് ശ്രീമൂലം തിരുനാളായിരുന്നു. തിരുവിതാംകൂറിൽ ആദ്യമായിട്ട് കൃഷിക്ക് ഒരു ഡിപ്പാർട്ട്മെന്റ് ആരംഭിക്കുന്നത് ശ്രീമൂലം തിരുനാളാണ്. കേരള കർഷക തൊഴിലാളി നിയമം നിലവിൽ വരുന്നത് 1974 കേരള കർഷക തൊഴിലാളി നിയമം നിലവിൽ വരുന്നത്. കൃഷിഭവനുകൾ നിലവിൽ വരുന്നതാകട്ടെ 1987 കൃഷിഭവനുകൾ നിലവിൽ വരുന്നത്. കർഷക തൊഴിലാളി പെൻഷൻ ആരംഭിക്കുന്നത് 1980 കർഷക തൊഴിലാളി പെൻഷൻ ആരംഭിക്കുന്നത്. തെങ്ങിനെ കുറിച്ചാണ് ഇനി നമ്മൾ പറയുന്നത്. നമ്മുടെ സംസ്ഥാന വൃക്ഷം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തെങ്ങാണ്. കേരളത്തിൽ ഏറ്റവും അധികം കൃഷി ചെയ്യുന്ന കാർഷിക വിള, കേരളത്തിൽ ഏറ്റവും അധികം കൃഷി ചെയ്യപ്പെടുന്ന കാർഷിക വിള ഏതാണ്? തെങ്ങാണ്. തെങ്ങിന്റെ ശാസ്ത്രീയ നാമം കൊക്കോസ് ന്യൂസിഫറ എന്നുള്ളതാണ് തെങ്ങിന്റെ ശാസ്ത്രീയ നാമം. അന്താരാഷ്ട്ര നാളികേര ദിനം വരുന്നത് സെപ്റ്റംബർ 2 അന്താരാഷ്ട്ര നാളികേര ദിനം. ഏറ്റവും അധികം നാളികേരം ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല കോഴിക്കോട് ജില്ലയാണ്. ഏറ്റവും അധികം നാളികേരം ഉൽപ്പാദിപ്പിക്കുന്നത്. ശാസ്ത്രീയ അടിസ്ഥാനത്തിൽ തെങ്ങ് കൃഷി കേരളത്തിൽ പ്രചരിപ്പിച്ച വിദേശികൾ ഡച്ചുകാരായിരുന്നു. ശാസ്ത്രീയ അടിസ്ഥാനത്തിൽ തെങ്ങ് കൃഷി കേരളത്തിൽ പ്രചരിപ്പിച്ച വിദേശികൾ ഡച്ചുകാരായിരുന്നു. തെങ്ങിനെ ബാധിക്കുന്ന മണ്ഡരി രോഗത്തിന് കാരണം എന്താണ്? അത് വൈറസ് ആണ്. നമ്മൾ രോഗങ്ങളും രോഗകാരികളും എന്ന ടോപ്പിക് എടുത്തപ്പോൾ ഇത് പറഞ്ഞതാണ്. അപ്പൊ നമ്മുടെ സംസ്ഥാന വൃക്ഷമാണ്, ഏറ്റവും അധികം കൃഷി ചെയ്യുന്ന കാർഷിക വിളയാണ്, ശാസ്ത്രീയ നാമം കൊക്കോസ് ന്യൂസിഫറ എന്നുള്ളതാണ്, അന്താരാഷ്ട്ര നാളികേര ദിനം സെപ്റ്റംബർ 2, ഏറ്റവും അധികം നാളികേരം ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല കോഴിക്കോടാണ്, ശാസ്ത്രീയ അടിസ്ഥാനത്തിൽ തെങ്ങ് കൃഷി കേരളത്തിൽ പ്രചരിപ്പിച്ച വിദേശികൾ ഡച്ചുകാരായിരുന്നു, തെങ്ങിനെ ബാധിക്കുന്ന മണ്ടരി രോഗത്തിന് കാരണം വൈറസ് ആണ്. കൂമ്പുചീയലിന് കാരണം, കൂമ്പുചീയലിന് കാരണം എന്താണ്? ഫംഗസ് ആണ്. കാരഫെഡിന്റെ ആസ്ഥാനം എവിടെയാണ്? ട്രിവാൻഡ്രത്താണ്. കാരഫെഡിന്റെ ആസ്ഥാനം തിരുവനന്തപുരമാണ്. ദേശീയ നാളികേര ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കായംകുളം. ദേശീയ നാളികേര ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കായംകുളത്താണ്. സംസ്ഥാന നാളികേര ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ബാലരാമപുരത്താണ്. മികച്ച കേര കർഷകനുള്ള അവാർഡാണ് കേര കേസരി. മികച്ച കേര കർഷകനുള്ള അവാർഡാണ് കേര കേസരി. അപ്പൊ കൂമ്പുചീയലിന് കാരണം ഫംഗസ് ആണ്, കാരഫെഡിന്റെ ആസ്ഥാനം ട്രിവാൻഡ്രമാണ്, ദേശീയ നാളികേര ഗവേഷണ കേന്ദ്രം കായംകുളം, സംസ്ഥാന നാളികേര ഗവേഷണ കേന്ദ്രം ബാലരാമപുരം, കേര കേസരി എന്ന് പറയുന്നത് മികച്ച കേര കർഷകനുള്ള അവാർഡാണ്. അടുത്തത് മരച്ചീനിയെ കുറിച്ചുള്ള പോയിന്റ്സ് ആണ്. മരച്ചീനിയുടെ ജന്മദേശം വരുന്നത് ബ്രസീലാണ്. മരച്ചീനിയുടെ ജന്മദേശം. ശാസ്ത്രീയ നാമം എന്താണ്? മരച്ചീനിയുടെ ശാസ്ത്രീയ നാമം മാനിഹോട്ട് എസ്കുലാൻറ്റ എന്നാണ്. മാനിഹോട്ട് എസ്കുലാൻറ്റ എന്നുള്ളതാണ് മരച്ചീനിയുടെ ശാസ്ത്രീയ നാമം. കേരളത്തിൽ മരച്ചീനി എത്തിച്ച വിദേശികൾ പോർച്ചുഗീസുകാരായിരുന്നു കേരളത്തിൽ മരച്ചീനി എത്തിച്ചത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മരച്ചീനി കൃഷി ചെയ്യുന്ന ജില്ലയും ട്രിവാൻഡ്രമാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മരച്ചീനി കൃഷി ചെയ്യുന്ന ജില്ല തിരുവനന്തപുരമാണ്. അടുത്തത് റബ്ബറാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം കേരളമാണ്. ശാസ്ത്രീയ നാമം വരുന്നത് ഹെവിയ ബ്രസീലിയൻസിസ് എന്നാണ്. റബ്ബറിന്റെ ശാസ്ത്രീയ നാമം
ഹെവിയ ബ്രസീലിയൻസിസ് ആണ്. വാണിജ്യ അടിസ്ഥാനത്തിൽ റബ്ബർ കൃഷി ആരംഭിച്ചത് തട്ടേക്കാട്, എറണാകുളം ജില്ലയിലെ തട്ടേക്കാടാണ് വാണിജ്യ അടിസ്ഥാനത്തിൽ റബ്ബർ കൃഷി ആരംഭിച്ചത്. കേരളത്തിൽ വ്യാവസായിക അടിസ്ഥാനത്തിൽ റബ്ബർ കൃഷി ആരംഭിച്ചത് ജോസഫ് മർഫി ആയിരുന്നു. കേരളത്തിൽ വ്യാവസായിക അടിസ്ഥാനത്തിൽ റബ്ബർ കൃഷി ആരംഭിച്ചത്. റബ്ബർ കൃഷിക്ക് അനുയോജ്യമായ മണ്ണിനം ലാറ്ററൈറ്റ് മണ്ണാണ്. റബ്ബർ കൃഷിക്ക് അനുയോജ്യമായ മണ്ണിനം ലാറ്ററൈറ്റ് മണ്ണാണ്. കേരളത്തിൽ രണ്ടാം സ്ഥാനത്തുള്ള കാർഷിക വിളയാണ് റബ്ബർ. കേരളത്തിൽ രണ്ടാം സ്ഥാനത്തുള്ള കാർഷിക വിളയാണ് റബ്ബർ. കേരളത്തിൽ ഏറ്റവും അധികം റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല കോട്ടയം ജില്ലയാണ്. കേരളത്തിൽ ഏറ്റവും അധികം റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല കോട്ടയം ജില്ലയാണ്. റബ്ബർ ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നതും കോട്ടയത്ത് തന്നെയാണ്. റബ്ബർ ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നതും കോട്ടയത്ത് തന്നെയാണ്. റബ്ബർ ബോർഡിന്റെ ആസ്ഥാനം കോട്ടയമാണ്. റബ്ബർ ബോർഡിന്റെ ആസ്ഥാനവും കോട്ടയമാണ്. അപ്പോ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം അതുപോലെ കേരളമാണ്. അതിന്റെ ശാസ്ത്രീയ നാമം ഹെവിയ ബ്രസീലിയൻസിസ് എന്നാണ്. വാണിജ്യാടിസ്ഥാനത്തിൽ റബ്ബർ കൃഷി ആരംഭിച്ചത് തട്ടേക്കാട്, എറണാകുളത്തായിരുന്നു. കേരളത്തിൽ വ്യാവസായികാടിസ്ഥാനത്തിൽ റബ്ബർ കൃഷി ആരംഭിച്ചത് ജോസഫ് മർഫി ആയിരുന്നു. റബ്ബർ കൃഷിക്ക് അനുയോജ്യമായ മണ്ണിനം ലാറ്ററൈറ്റ് മണ്ണാണ്. കേരളത്തിൽ രണ്ടാം സ്ഥാനത്തുള്ള കാർഷിക വിളയാണ് റബ്ബർ. കേരളത്തിൽ ഏറ്റവും അധികം റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല കോട്ടയമാണ്. റബ്ബർ ഗവേഷണ കേന്ദ്രവും റബ്ബർ ബോർഡിന്റെ ആസ്ഥാനവും കോട്ടയം തന്നെയാണ്. അടുത്തത് നെല്ലാണ്. കേരളത്തിൽ ഏറ്റവും അധികം കൃഷി ചെയ്യുന്ന ഭക്ഷ്യവിള ഏത് എന്ന് എടുത്തു ചോദിച്ചാൽ കേരളത്തിൽ ഏറ്റവും അധികം കൃഷി ചെയ്യുന്ന ഭക്ഷ്യവിള അത് നെല്ലാണ്. നെല്ലിന്റെ ശാസ്ത്രീയ നാമം ഒറൈസ സറ്റൈവ. നെല്ലിന്റെ ശാസ്ത്രീയ നാമം ഒറൈസ സറ്റൈവ. നെൽകൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണിനം എക്കൽ മണ്ണാണ്. നെൽകൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണിനം എക്കൽ മണ്ണാണ്. ഏറ്റവും അധികം നെൽകൃഷി ചെയ്യുന്ന ജില്ല പാലക്കാട് ജില്ലയാണ്. ഏറ്റവും അധികം നെൽകൃഷി ചെയ്യുന്ന ജില്ല പാലക്കാട് ജില്ലയാണ്. കേരളത്തിന്റെ നെല്ലറ എന്നറിയപ്പെടുന്ന ജില്ലയാണ് പാലക്കാട്. കേരളത്തിന്റെ നെല്ലറ എന്നറിയപ്പെടുന്ന ജില്ല പാലക്കാട്. എന്നാൽ കേരളത്തിന്റെ നെല്ലറ എന്നറിയപ്പെടുന്ന സ്ഥലം ഏത് എന്ന് ചോദിച്ചാൽ കുട്ടനാടാണ്. കേരളത്തിന്റെ നെല്ലറ എന്നറിയപ്പെടുന്ന സ്ഥലം ചോദിച്ചാൽ അത് കുട്ടനാടാണ്. സുഗന്ധ നെല്ലിനങ്ങളുടെ ഉൽപാദനത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള ജില്ലയാണ് വയനാട്. സുഗന്ധ നെല്ലിനങ്ങളുടെ ഉൽപാദനത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള ജില്ല വയനാട്. തിരുവിതാംകൂറിന്റെ നെല്ലറ എന്നറിയപ്പെടുന്നത് നാഞ്ചിനാടാണ്. തിരുവിതാംകൂറിന്റെ നെല്ലറ എന്നറിയപ്പെടുന്നത് നാഞ്ചിനാടാണ്. തെക്കേ ഇന്ത്യയുടെ നെല്ലറയാണ് തഞ്ചാവൂർ. തെക്കേ ഇന്ത്യയുടെ നെല്ലറ എന്നറിയപ്പെടുന്നത് ഏതാണ്? തഞ്ചാവൂരാണ്. അന്തരീക്ഷത്തിൽ നിന്ന് നേരിട്ട് അമോണിയ വലിച്ചെടുക്കുന്ന സസ്യമാണ് നെല്ല്. അന്തരീക്ഷത്തിൽ നിന്നും നേരിട്ട് NH3 അമോണിയ വലിച്ചെടുക്കുന്ന സസ്യമാണ് നെല്ല്. ശീതകാല നെൽകൃഷി അറിയപ്പെടുന്നത് മുണ്ടകൻ എന്നാണ്. ശീതകാല നെൽകൃഷി അറിയപ്പെടുന്നത് മുണ്ടകൻ എന്നാണ്. വേനൽകാല നെൽകൃഷി ആകട്ടെ പുഞ്ചകൃഷി എന്നറിയപ്പെടുന്നു. വേനൽകാല നെൽകൃഷി പുഞ്ചകൃഷി എന്ന് അറിയപ്പെടുന്നു. പുഞ്ചകൃഷിയിൽ ഒന്നാം സ്ഥാനത്തുള്ള ജില്ലയാണ് ആലപ്പുഴ. പുഞ്ചകൃഷിയിൽ ഒന്നാം സ്ഥാനത്തുള്ള ജില്ലയാണ് ആലപ്പുഴ. ഉപ്പുവെള്ളം കയറുന്ന നിലങ്ങളിലെ കൃഷി പൊക്കാളി കൃഷിയാണ്. ഉപ്പുവെള്ളം കയറുന്ന നിലങ്ങളിലെ കൃഷി പൊക്കാളി കൃഷി. കേരളത്തിൽ ഉപ്പിന്റെ അംശമുള്ള സ്ഥലങ്ങളിൽ കൃഷി ചെയ്യുന്ന നെല്ലിനം ഏഴോം. കേരളത്തിൽ ഉപ്പിന്റെ അംശമുള്ള സ്ഥലങ്ങളിൽ കൃഷി ചെയ്യുന്ന നെല്ലിനമാണ് ഏഴോം. നെല്ലിനങ്ങളുടെ റാണി എന്നറിയപ്പെടുന്നത് ബസുമതി. നെല്ലിനങ്ങളുടെ റാണി എന്നറിയപ്പെടുന്നത് ബസുമതി. കേരളത്തിൽ കൃഷി ചെയ്യുന്ന ഔഷധ ഗുണമുള്ള നെല്ലിനമാണ് ഞവര. കേരളത്തിൽ കൃഷി ചെയ്യുന്ന ഔഷധ ഗുണമുള്ള നെല്ലിനമാണ് ഞവര. നെല്ലിനെ ബാധിക്കുന്ന രോഗം ഏത്? ബ്ലൈറ്റ് രോഗം. നെല്ലിനെ ബാധിക്കുന്ന രോഗം ഏതാണ്? ബ്ലൈറ്റ് രോഗമാണ്. ദേശീയ നെല്ല് ഗവേഷണ കേന്ദ്രം കട്ടക്ക്, ഒഡീഷയിലെ കട്ടക്കിലാണ് സ്ഥിതി ചെയ്യുന്നത് ദേശീയ നെല്ല് ഗവേഷണ കേന്ദ്രം. അടുത്തത് കശുമാവാണ്. പാൽ മരുഭൂമിയിലെ കൽപ്പവൃക്ഷം എന്നറിയപ്പെടുന്നത് കശുമാവാണ്. പാഴ്മരുഭൂമിയിലെ കൽപ്പവൃക്ഷം എന്നറിയപ്പെടുന്നത് കശുമാവാണ്. കശുമാവിന്റെ ജന്മദേശം ബ്രസീലാണ്. കശുമാവിന്റെ ജന്മദേശം ബ്രസീലാണ്. കശുമാവ് ഇന്ത്യയിൽ എത്തിച്ചത് പോർച്ചുഗീസുകാരായിരുന്നു. കശുമാവ് ഇന്ത്യയിൽ എത്തിച്ചത് പോർച്ചുഗീസുകാരായിരുന്നു. കശുമാവിന്റെ ശാസ്ത്രീയ നാമം
അനകാർഡിയം ഓക്സിഡന്റൽ എന്നാണ്. കശുമാവിന്റെ ശാസ്ത്രീയ നാമം അനകാർഡിയം ഓക്സിഡന്റൽ എന്നാണ്. ഏറ്റവും അധികം കശുവണ്ടി ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല കണ്ണൂരാണ്. ഏറ്റവും അധികം കശുവണ്ടി ഫാക്ടറികൾ ഉള്ള ജില്ല കൊല്ലമാണ്. സംസ്ഥാന കശുവണ്ടി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലെ ആനക്കയത്താണ്. അപ്പോ പാഴ്മരുഭൂമിയിലെ കൽപ്പവൃക്ഷം എന്നറിയപ്പെടുന്നു. കശുമാവിന്റെ ജന്മദേശം ബ്രസീലാണ്. കശുമാവ് ഇന്ത്യയിൽ എത്തിച്ചത് പോർച്ചുഗീസുകാരാണ്. കശുമാവിന്റെ ശാസ്ത്രീയ നാമം അനകാർഡിയം ഓക്സിഡന്റൽ എന്നാണ്. ഏറ്റവും അധികം കശുവണ്ടി ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല കണ്ണൂരാണ്. ഏറ്റവും അധികം കശുവണ്ടി ഫാക്ടറികൾ ഉള്ള ജില്ല കൊല്ലമാണ്. സംസ്ഥാന കശുവണ്ടി ഗവേഷണ കേന്ദ്രം മലപ്പുറം ജില്ലയിലെ ആനക്കയമാണ്. അടുത്തത് ഏലമാണ്. ഇന്ത്യയുടെ സുഗന്ധ വ്യഞ്ജനത്തോട്ടം എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ് കേരളം. കേരളത്തിലെ സുഗന്ധ വ്യഞ്ജനത്തോട്ടം എന്നറിയപ്പെടുന്ന ജില്ല ഇടുക്കി. സുഗന്ധ വ്യഞ്ജനങ്ങളുടെ റാണി എന്നറിയപ്പെടുന്നതാകട്ടെ ഏലം. സുഗന്ധ വ്യഞ്ജനങ്ങളുടെ റാണി എന്നറിയപ്പെടുന്നത് ഏലം. പറുദീസയിലെ വിത്ത് എന്നറിയപ്പെടുന്നതും ഏലമാണ്. പറുദീസയിലെ വിത്ത് എന്നറിയപ്പെടുന്നതും ഏലമാണ്. ശാസ്ത്രീയ നാമം എലറ്റേറിയ കാഡമം എന്നാണ്. ഏലത്തിന്റെ ശാസ്ത്രീയ നാമം എലറ്റേറിയ കാഡമം എന്നാണ്. ഏറ്റവും കൂടുതൽ ഏലം ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം കേരളമാണ്. ഏറ്റവും അധികം ഏലം ഉൽപ്പാദിപ്പിക്കുന്ന സ്റ്റേറ്റ് കേരളമാണ്. സംസ്ഥാന ഏലം ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് പാമ്പാടുംപാറ. സംസ്ഥാന ഏലം ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് പാമ്പാടുംപാറ. കേന്ദ്ര ഏലം ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് മയിലാടുംപാറ. കേന്ദ്ര ഏലം ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് മയിലാടുംപാറ. ഏറ്റവും അധികം ഏലം ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല ഇടുക്കി. ഏറ്റവും അധികം ഏലം ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല അത് ഇടുക്കിയാണ്. അടുത്തത് കുരുമുളകാണ്. സുഗന്ധ വ്യഞ്ജനങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് കുരുമുളകാണ്. സുഗന്ധ വ്യഞ്ജനങ്ങളുടെ റാണി ഏലമാണ് എങ്കിൽ രാജാവ് കുരുമുളകാണ്. ശാസ്ത്രീയ നാമം പെപ്പർ നൈഗ്രം എന്നാണ്. ശാസ്ത്രീയ നാമം പെപ്പർ നൈഗ്രം എന്നാണ്. ഏറ്റവും അധികം കുരുമുളക് ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല വയനാട് ജില്ലയാണ്. കേരളത്തിൽ ഏറ്റവും അധികം ഉൽപ്പാദിപ്പിക്കുന്ന സുഗന്ധ വ്യഞ്ജനമാണ് കുരുമുളക്. കുരുമുളക് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് പന്നിയൂരാണ്. കുരുമുളകിനെ ബാധിക്കുന്ന രോഗമാണ് ദ്രുതവാട്ടം. കുരുമുളകിനെ ബാധിക്കുന്ന ഒരുപാട് തവണ PSC ചോദിച്ചൊരു ചോദ്യമാണ്, കുരുമുളകിനെ ബാധിക്കുന്ന രോഗമാണ് ദ്രുതവാട്ടം. കറുത്ത പൊന്ന് എന്നറിയപ്പെടുന്ന സുഗന്ധ വ്യഞ്ജനം കുരുമുളകാണ്. കറുത്ത പൊന്ന് എന്നറിയപ്പെടുന്ന സുഗന്ധ വ്യഞ്ജനം കുരുമുളകാണ്. അടുത്തത് ഋതുഭേദങ്ങളെ അടിസ്ഥാനമാക്കി മൂന്ന് തരത്തിൽ വിളവെടുപ്പ് കാലങ്ങളുണ്ട്, അവ ഏതെല്ലാം എന്നാണ് നോക്കുന്നത്. ഖാരിഫ് വിളകൾ, ജൂൺ ജൂലൈ മാസത്തിൽ കൃഷി ഇറക്കി സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ വിളവെടുക്കുന്നു. നെല്ല്, ചോളം, ജോവർ, ബജ്ര, പരുത്തി, നിലക്കടല, ചണം, ഇതെല്ലാം തന്നെ ഉദാഹരണമായി പഠിച്ചു വയ്ക്കാവുന്നവയാണ്. ജൂൺ ജൂലൈ മാസത്തിൽ കൃഷി ഇറക്കി സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ വിളവെടുക്കുന്ന വിളകളാണ് ഖാരിഫ് വിളകൾ. റാബി വിളകൾ, മഞ്ഞുകാലത്തെ ആശ്രയിച്ചുള്ള കൃഷിയാണ് റാബി. മഞ്ഞുകാലത്തെ ആശ്രയിച്ചുള്ള കൃഷിയാണ് റാബി. അതായത് ഒക്ടോബർ ഡിസംബർ മാസങ്ങളിൽ കൃഷി ഇറക്കുന്നു, ഏപ്രിൽ മെയ് മാസങ്ങളിൽ വിളവെടുക്കുന്നു. ഒക്ടോബർ ഡിസംബർ മാസങ്ങളിൽ കൃഷി ഇറക്കി ഏപ്രിൽ മെയ് മാസങ്ങളിൽ വിളവെടുക്കുന്നു. ഗോതമ്പ്, ബാർലി, കടുക്, പയർ വർഗ്ഗങ്ങൾ എന്നിവ ഇതിന് ഉദാഹരണമായി പഠിച്ചു വയ്ക്കാവുന്നവയാണ്. ഗോതമ്പ്, ബാർലി, കടുക്, പയർ വർഗ്ഗങ്ങൾ എന്നിവ ഉദാഹരണമായി പഠിക്കേണ്ടതാണ്. അടുത്തത് സൈദ് വിളകളാണ്. വേനൽക്കാല വിളകളെയാണ് സൈദ് എന്ന് വിളിക്കുന്നത്. മാർച്ച് മുതൽ ജൂൺ മാസങ്ങളിലാണ് സാധാരണ നമ്മൾ കൃഷി ഇറക്കുന്നത്. പച്ചക്കറികൾ, പഴങ്ങൾ, തണ്ണിമത്തൻ എന്നിവയെല്ലാം തന്നെ നമുക്ക് സൈദ് വിളകൾക്ക് ഉദാഹരണമായി പഠിക്കാവുന്നതാണ്. പച്ചക്കറികൾ, പഴങ്ങൾ, തണ്ണിമത്തൻ തുടങ്ങിയവ. അടുത്തത് അതിന്റെ ചിത്രമാണ് കൊടുത്തിരിക്കുന്നത്. ഖാരിഫ് ക്രോപ്സ് വരുന്നത് റൈസ്, അതുപോലെ ചോളം, സോയാബീൻ, കരിമ്പ്, ഗ്രൗണ്ട് നട്ട്,
പരുത്തി ഇതെല്ലാം തന്നെ ഖാരിഫ് വിളകൾക്ക് ഉദാഹരണമാണ്. ഗോതമ്പ്, ഓട്സ്, ചിക്പി, മസ്റ്റേർഡ്, ആൽമണ്ട്, ബ്രോക്കലി ഇതെല്ലാം റാബി ക്രോപ്സിന് ഉദാഹരണമാണ്. സയ്യിദ് ക്രോപ്സിന് അല്ലെങ്കിൽ സമർ ക്രോപ്സ് എന്ന് പറയാൻ നമുക്ക് സയ്യിദ് ക്രോപ്സിന് ഉദാഹരണമാണ് കുക്കുംബർ, വാട്ടർമെലൺ, ബിറ്റർ ഗാർഡ് അങ്ങനെയുള്ളതെല്ലാം തന്നെ വേനൽക്കാല വിളകളാണ്. ഇവയെല്ലാം തന്നെ അപ്പോ പാഠപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ഖാരിഫ് റബി സയ്യിദിനോടുകൂടി നമ്മുടെ ഇന്നത്തെ ഈ ഒരു പ്രധാന ടോപ്പിക് അവസാനിക്കുകയാണ്. നമ്മൾ ഇന്നത്തോടെ കേരളത്തിലെ പ്രധാന ഭക്ഷ്യ കാർഷിക വിളകൾ എന്ന ഭാഗം അവസാനിപ്പിച്ചിട്ടുണ്ട്. സിലബസ് അനുസരിച്ചിട്ടുള്ള ഇത്തരത്തിലെ എല്ലാ ക്ലാസ്സുകളും ലഭിക്കാനായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം തന്നെ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ലൈവ് പോകുമ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ഈ ക്ലാസ് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഒപ്പം തന്നെ മറ്റ് ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. സൗജന്യമായി നടത്തുന്ന നമ്മുടെ ടെലഗ്രാം PSC ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായും ജോയിൻ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത സെഷനിൽ കാണാം. താങ്ക് യു.